ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ, 56-ാം വാക്യം മാത്രം നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആ മുന്തിരിച്ചെടിയും ശാഖകളെന്ന് പറയപ്പെടുന്ന സംഭവം ആ ഉപമേകീശ പറയുമ്പോഴും ഇതിന് സമാനമായ വാക്യങ്ങൾ നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഒരു മ്യൂച്വൽ ലൈഫ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നമുക്ക് ഉള്ളിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക, അതാണ് എടുത്ത യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഭാരതീയ സങ്കല്പത്തിനാണെങ്കിലും ഹെർമിറ്റിക് ആ ഒരു മരുഭൂമിയിലെ പിതാക്കന്മാരെയൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് പിടികിട്ടുന്നൊരു സംഭവം, നമ്മൾ വളരെ അവേർനെസ്സിലേക്ക്, ആ കോൺഷ്യസ്നെസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. അതിനിപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം ഡീപ്പ് ബ്രെത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കോൺഷ്യസ് അബൌട്ട് ബ്രീതിങ് എന്ന് പറയപ്പെടുന്നൊരു സംഭവമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ജീവിക്കുന്ന ഈ മൊമെൻ്റ് വരെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊട്ടും കോൺഷ്യസ് അല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പും ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഹൃദയമിടിപ്പ് കുറേ കൂടി ഉള്ളിൽ സംഭവിക്കും, നമ്മളിങ്ങനെ തൊട്ടാൽ നമുക്കറിയാം. നമ്മൾ ചില സമയത്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളിതുപോലെ ആരെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കും. ഓർക്കുക, നമ്മൾ ഈ ICU-യിലൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറുകയാണ്. വെന്റിലേറ്റർ എന്നൊക്കെ പറയപ്പെടുന്ന ആ മെഡിക്കൽ സപ്പോർട്ടിങ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയ, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയിട്ട് ബുദ്ധിമുട്ടിയ സഹോദരങ്ങളുടെ അവസ്ഥകൾ നമ്മൾ TV-യിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടുള്ളവരും ഉണ്ടാവും. എന്നിട്ട് ആ ഓക്സിജനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നൊരു സന്ദർഭത്തിലേക്ക്, അപ്പോൾ അവിടേക്ക് നമ്മൾ അതിനെക്കുറിച്ച് അവെയറായിയാണ്, അവർ അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ആയിയാണ്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പ്രാണവായു എന്ന് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ആ പ്രാണവായുവിനുള്ളിൽ ജീവിക്കുന്നു. നമുക്കുള്ളിലും പ്രാണവായു ഉണ്ട്. നമ്മൾ ആ വായു ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് നൽകുന്നു, പുറത്തേക്ക് കൊടുക്കുന്നു. ഇൻഹെയിൽ യുവർ പാസ്റ്റ് ആൻഡ് എക്സൈൽ, ഇൻഹെയിൽ യുവർ ഫ്യൂച്ചർ ആൻഡ് എക്സൈൽ യുവർ പാസ്റ്റ് ആൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് സാധാരണ നമ്മൾ യോഗയിലൊക്കെ പറയുന്നൊരു വളരെ സുന്ദരമായ ഒരു കൺസെപ്റ്റാണത്. നിൻ്റെ ഭാവിയെ നീ ഉള്ളിലേക്ക് എടുക്കുക, നിൻ്റെ ഭൂതകാലത്തെ നീ പുറത്തേക്ക് നിശ്വസിക്കുക, നിൻ്റെ വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയപ്പെടും. അതൊരു കോൺഷ്യസ്നെസ് ആയിരുന്നു, അവേർനെസ്. യഥാർത്ഥത്തിൽ ഈ പ്രാണവായു നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, എന്ന് പറഞ്ഞതന്നെ പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ വളരെ സുന്ദരമായൊരു പ്രതീകമാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവായ പരിപാലകനായ ദൈവത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവം നമുക്കുള്ളിൽ ഉണ്ട് താനും. പ്രാർത്ഥനയിലൂടെ ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുന്നു. നന്മ പ്രവൃത്തികളിലൂടെ ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ പുറത്തേക്ക് നൽകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സംഭവിക്കണം, വളരെ കോൺഷ്യസ് ആയിട്ട് സംഭവിക്കണം. സ്റ്റോപ്പ് എക്സിസ്റ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയപ്പെടുന്നൊരു വാക്യം നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. നിലനിൽക്കുന്നത് അവസാനിപ്പിക്കുക, ജീവിക്കുന്നത് ആരംഭിക്കുക. നമ്മളൊക്കെ ബയോളജിക്കലി നിലനിൽക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, വൃത്തിയാവുന്നു, രാത്രി ഉറക്കം വരുന്നു, ഉറങ്ങുന്നു. ഇറ്റ്സ് ബയോളജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളി. അതൊരു ജൈവശാസ്ത്രപരമായ നിലനിൽപ്പ് മാത്രമാണ്, ഒരു നിലനിൽപ്പ്. നമ്മളിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ബി സ്റ്റാർട്ട് ലിവിങ് എന്നൊക്കെ പറയുന്നത് ബി ആക്റ്റീവ് എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മൾ വളരെ കോൺഷ്യസായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. നമ്മളിങ്ങനെ ഇനിയിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസായിട്ട് ചെയ്യുന്നു. നമ്മളൊരു ഒരു പത്രം വായിക്കുമ്പോൾ വളരെ കോൺഷ്യസായിട്ട് വായിക്കുന്നു. വെറുതെ ഇങ്ങനെ വായിച്ചോ, നമ്മൾ ആ വായിക്കുന്ന കാര്യത്തെ അപഗ്രഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരുടെ ആത്മാർത്ഥമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഗോഡുമായിട്ട് ദൈവമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ കാരുണ്യ പ്രവർത്തിയിൽ ഇടപെടുമ്പോഴത്തെ അയാളുടെ ഫീലിങ്സ് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബി ആക്റ്റീവ്, ബി ലിവിങ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വളരുക. അതാണ് അവയർനെസ്. അപ്പോൾ ഇവിടെ നമ്മൾ, ഞാൻ ഒരുപാട് കാലം മുമ്പ് കേട്ടൊരു കാര്യം, നമ്മൾ മുമ്പത്തെ നാക് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പക്ഷേ നിങ്ങൾ കേട്ടിട്ട് സാധ്യതയുണ്ട്. ഒരു കുഞ്ഞ് മത്സ്യം അമ്മ മത്സ്യത്തോട് ചോദിക്കുകയാണ്, അമ്മേ ഏറെ നേരമായി നീ എന്നോട് സമുദ്രത്തെക്കുറിച്ച് വാചാലമാകുന്നുണ്ട്, പക്ഷേ ഈ സമുദ്രം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ലല്ലോ, അതെവിടാണ്? അപ്പോൾ കടലിൽ കിടക്കുന്ന ഈ കുഞ്ഞു മത്സ്യത്തോട് സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചു കൊണ്ടിരുന്ന അമ്മ മത്സ്യം ഈ ചോദ്യത്തിന് മുമ്പിൽ അമ്പരന്നിട്ട് കുഞ്ഞിനോടായി പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞെ നീ ആയിരിക്കുന്നത് സമുദ്രത്തിലാണ്, നിൻ്റെ ഉള്ളിലും സമുദ്രമുണ്ട്. നീ സമുദ്രത്തിലാണ്, സമുദ്രം നിൻ്റെ ഉള്ളിലുമുണ്ട്. ഇതുപോലെയാണ് ദൈവം. നമ്മൾ ഈ പ്രാണവായു എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിലാണ്, ദൈവം നമുക്കുള്ളിലുമുണ്ട്. ഈ അവയർനെസ്സിലേക്കുള്ള, ഈ ബോധത്തിലേക്കുള്ള വളർച്ചയാണ് ദിവ്യകാരുണ്യം സാധ്യമാക്കി തരുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവം നമ്മുടെ ഉള്ളിലുമുണ്ട്. ഈ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് കുഞ്ഞിനെ പോലെ, കുഞ്ഞ് അമ്മയ്ക്കുള്ളിലാണ്, അമ്മയുടെ ഉള്ള് കുഞ്ഞിനുള്ളിലുണ്ട് താനും. അമ്മയുടെ ശ്വാസോച്ഛ്വാസവും അമ്മയുടെ രക്തവും ഒക്കെ ആ കുഞ്ഞിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, കുഞ്ഞറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞ് അമ്മയ്ക്കുള്ളിലാണ്, അമ്മയുടെ ഒരംശം കുഞ്ഞിനുള്ളിലുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നാം ദൈവത്തിനുള്ളിലാണ്, ദൈവത്തിനൊരംശം നമുക്കുള്ളിലുമുണ്ട്. പക്ഷേ നമ്മൾ കുറേ കൂടി അവയറാകേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ വളരുകയാണ്. ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബോധോദയം, ജ്ഞാനോദയം എന്നൊക്കെ പറയപ്പെടുന്നത്, ആ ഒരു എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയപ്പെടുന്നൊരു സംഭവം എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു തലത്തിലേക്കുള്ളൊരു വളർച്ചയാണ് ഇത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ബോധോദയമായിട്ട്, ഫുള്ളി ഒരു ജ്ഞാനോദയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻലൈറ്റൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട എലമെൻ്റാണ് ബി അവെയർ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞൻ്റെ വളരെ സുന്ദരമായിട്ടുള്ള 6-ാം അധ്യായത്തിനകത്ത് ആത്മീയതയുടെ സുന്ദരമായ പാഠങ്ങളാണ് നമ്മളോരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രധാനം ചിന്തിക്കാം, ദൈവമേ ഞാൻ നിൻ്റെ ഉള്ളിലാണ്, നീ എൻ്റെ ഉള്ളിലുമുണ്ട്. ഞാനതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല, എനിക്കതിനെക്കുറിച്ച് വലിയ ബോധമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ ജൈവപരമായിട്ട് നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി മുതൽ ഞാൻ നിൻ്റെ ഉള്ളിലായിരിക്കുന്നതിനാൽ എത്രത്തോളം ഉത്തരവാദിത്വപൂർണ്ണമായി ഞാൻ പെരുമാറണം, നീ എൻ്റെ ഉള്ളിലായിരിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഞാൻ നീയായി മാറണം എന്ന ബോധത്തിലേക്ക്, എന്ന ആ കോൺഷ്യസ്നെസ്സിലേക്ക്, അവയർനെസ്സിലേക്ക്, ബോധോദയത്തിലേക്ക് നീ എന്നെ വളർത്തണമേ. ഈ ഒരു വളർച്ചയാണ് നമ്മളെ പാപങ്ങൾ ഒഴിവാക്കാനും പുണ്യങ്ങളിൽ വളരുവാനും സർവോപരി നല്ലൊരു മനുഷ്യനാകാനും വിശുദ്ധനാകാനും ദൈവികത നിറഞ്ഞൊരു വ്യക്തിത്വത്തിലുടമയാകുവാനും ഒക്കെ സഹായിക്കുന്നത്. നമുക്ക് അതൊരു ഒരു വളരെ സ്ലോ പ്രോസസ്സാണ്. അതിലേക്ക് വളരാനുള്ള, ആ ആത്മീയ വളർച്ചയിലേക്ക് മുന്നേറാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അവൻ എന്നിലും ഞാൻ അവനിലുമാണ്.